ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യണം, അപ്പോഴും നമ്മുടെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ മിക്ക യൂണിവേഴ്സിറ്റിയിലും അവസാനിച്ചു കഴിഞ്ഞു, നമുക്കിനി ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റൂലേ, നമ്മൾ എന്താ ചെയ്യുക എന്നും. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്ട് ചെയ്തപ്പോൾ മുന്നേ ഈ കാലം ഷെയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. എങ്കിലും ഇപ്പോഴും കണ്ടിന്യൂസ് ആയി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം എപ്പോഴാണ് വരിക എന്നും. അപ്പോൾ സേ എക്സാം എഴുതി പാസ്സായ വിദ്യാർത്ഥികളാണ് മെയിനായി ഇത്തരത്തിൽ ചോദിക്കുന്നത്. അതോടൊപ്പം ഇമ്പ്രൂവ്ഡ് ആയ വിദ്യാർത്ഥികൾ, മാർക്ക് ഇമ്പ്രൂവ് ആയ വിദ്യാർത്ഥികൾ, ആ മാർക്ക് ആഡ് ചെയ്യാൻ എപ്പോഴാണ് ആ മാർക്ക് പരിഗണിക്കുക, എവിടെയാണ് പരിഗണിക്കുക, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നും ചോദിക്കുന്നുണ്ട്. അതായത് സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി ഇമ്പ്രൂവ്ഡ് ആയവർക്കും ആദ്യമായി പാസ്സായവർക്കും ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻ മിക്ക യൂണിവേഴ്സിറ്റികളും ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതിൻ്റെ ഡിപ്പെൻസ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റിയും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഫോർത്ത് ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലായിരിക്കാം, ചില യൂണിവേഴ്സിറ്റികൾ ഫോർത്ത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ചില യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തതും അലോട്ട്മെൻറ്റ് വരുന്നതും വിടുന്നതും ഒക്കെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും കഴിഞ്ഞ വർഷം അവസാന സമയമാകുമ്പോഴേ ഇതുപോലെ സേ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ ഇമ്പ്രൂവ്ഡ് ആയവർക്കും പാസ്സായവർക്കും വേണ്ടി ഒരു അവസരം കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. ഓൾറെഡി അത്തരത്തിലുള്ള ഡിസ്കഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നു കഴിഞ്ഞു. എന്തായാലും ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ വിജിലൻ്റ് ആയിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലും എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻവിറ്റേഷൻ വരുന്നതെന്ന്. അപ്പോഴേ ഇപ്പോഴും സേ എഴുതി പാസ്സായ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യുക, ഇമ്പ്രൂവ്ഡ് ആയ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് ആഡ് ചെയ്യാൻ അല്ലെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും അപ്പോൾ തരുന്നതായിരിക്കും. അതിനുശേഷം വരുന്ന വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും അപ്പോൾ അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എഡിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വർഷം യൂണിവേഴ്സിറ്റിയിലെ സീറ്റൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്, അതിനുള്ള പെർമിഷൻ ഓൾറെഡി ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ആ വർദ്ധിപ്പിച്ച സീറ്റിലേക്കുള്ള സെലക്ഷനും ആ ഒരു സമയത്താണ്, അവസാന ഘട്ടത്തിലാണ് നടക്കുക. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന കോളേജുകൾ കോഴ്സസിൽ പഠിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് തരുമെന്ന ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റും യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനും ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അറിയുകയാണെങ്കിൽ തീർച്ചയായും ഞാനും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവസരം വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക, തീർച്ചയായും കിട്ടും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എക്സാമ്പിൾ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ആണ് ഫോർത്ത് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റൊക്കെ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സപ്ലിമെൻ്ററി സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക യൂണിവേഴ്സിറ്റികളും അവസരം തരും, അപ്പോൾ നമുക്ക് അവസരം കിട്ടും. കാത്തിരിക്കും, ഇനി അധികം വൈകൂല. അപ്പോൾ വിജിലൻ്റായി ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. വിളിക്കുമ്പോൾ പുതുതായി അപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സൈറ്റിലേക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യുക, എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ തരുമ്പോൾ തീർച്ചയായും മാർക്ക് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴായിട്ടില്ല, ഇപ്പോൾ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും സേ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ മാർക്ക് മാറ്റം വന്നവർക്കുള്ള അവസരം അനൗൺസ് ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യുക. ഓക്കെ.